സീസൺ 2 ഓസ്കറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് ഒവേഷൻ ലഭിച്ചത് ചാർലി ചാപ്ലിനാണ്. സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശക്തി കോമഡിക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ജനപ്രീതി ആർജിച്ച രണ്ട് മത്സരാർത്ഥികളാണ്. Ladies and gentlemen, please welcome Shiaz Kareem and Aditi. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഇവരെ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ ദിവസങ്ങളിൽ. നല്ലൊരു മോഡലാണ്, റാമ്പിലൊക്കെ ഇഷ്ടം പോലെ തൻ്റേതായിട്ടുള്ള ശൈലിയിൽ നടന്ന് പ്രേക്ഷകരെ ഹരം കൊള്ളിച്ചിട്ടുള്ള ആളാണ് ഷിയാസ് കരീം. അതേപോലെ തന്നെ അതിഥി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷിർക്ക് എന്ന ചിത്രത്തിൽ അതിഥിയോടൊപ്പം ഞാനും അഭിനയിച്ചിട്ടുണ്ട്. വളരെ നോട്ടബിളായിട്ടുള്ള അതിലെ ഹീറോയിനാണ്. അപ്പോൾ അതിഥിക്കും ഷിയാസിനും സ്വാഗതം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബിഗ് ബോസിലൂടെ ആണ് എന്നെ ഈ ഇത്ര ആളുകൾ അറിയപ്പെട്ടത് തന്നെ. അപ്പോൾ ഈ ബിഗ് ബോസിലൂടെ എനിക്ക് കുറേ പേര് വോട്ട് ചെയ്തും എനിക്ക് സപ്പോർട്ട് ചെയ്ത കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു കോമഡി സ്റ്റാറിൽ വരാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം, നിങ്ങളെല്ലാം കാണാൻ സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. കോമഡി സ്റ്റാർസിൽ എനിക്ക് വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതെനിക്ക് കിട്ടിയത് ബിഗ് ബോസ് എന്നാണ്. എനിക്ക് ഈ ബിഗ് ബോസിൽ ഓപ്പർച്യൂണിറ്റി, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കർണാടക ബാംഗ്ലൂർ ബേസ്ഡാണ്, പക്ഷേ ഞാൻ മലയാളിയാണ്. അതിൻ്റെ കാലം വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇത്രയും വലിയ പ്ലാറ്റ്ഫോം തന്ന ബിഗ് ബോസ് ടീമിന് വലിയ താങ്ക്സ്. താങ്ക് യു. ഓക്കെ, ഇനി ബിഗ് ബോസിനുള്ളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ചിട്ടുള്ള ഒരാളാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ജ്യോതിഷേട്ടാ, ഞാനതൊരു റെഗുലർ വ്യൂവർ ആയിരുന്നു ബിഗ് ബോസിന്റെ, കാരണം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങളോടൊപ്പം ഒക്കെ തന്നെ മാറ്റുരച്ചത്. അപ്പൊ അതുകൊണ്ട് എന്ന് ഞാൻ കാണുമായിരുന്നു ഷിയാസ് വളരെ ക്യൂട്ടായിരുന്നു. ജ്യോതിഷേട്ടാ, രണ്ട് ദിവസം കൂടുമ്പോൾ ഷിയാസ് കരഞ്ഞിരിക്കും, എന്താന്ന് എനിക്കറിയില്ല. മാക്സിമം ഒരാഴ്ചയിൽ ഒരു 4 തവണയെങ്കിലും ഷിയാസ് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചെറിയ ചെറിയ എന്താ പറയുക ടാസ്ക്കും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ആ തോക്കുമ്പോഴും എനിക്ക് ജയിക്കാൻ പറ്റാത്തതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പ്ലേസ് ആയതുകൊണ്ട് അത് ഓപ്പണായിട്ട് ആ കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ അറിയുന്നത്. എല്ലാം കാണിച്ചു, കാരണം ഇവൻ മുട്ട കിട്ടാത്തതിന്റെ പേരിൽ കരഞ്ഞത് വരെ ഇത് കാണിച്ചു. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നീ മേ ബി ബോഡി ബിൽഡ് ചെയ്യുന്നോണ്ട് ഇത്ര എഗ് കഴിക്കണം. കാര്യം പറഞ്ഞല്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞത് 5 മുട്ടയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് 5 മുട്ട ഒരു വീക്കിലായിരുന്നു. ഞാൻ 1 day 5 5 എഗ്ന്ന വിചാരിച്ചേ. ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വീക്കില് 5 മുട്ടാന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഷിയാസിന്റെ ആ ഇന്നസെൻസ് ഉണ്ടല്ലോ, അപ്പൊ തന്നെ ഇമോഷണൽ ആവുന്നു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. അതിഥിയോട് പറയാനുള്ളത്, ആദ്യം ഇവിടെ വന്ന് നിന്ന വഴിക്ക് ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്ന് നിന്നത്. ആര്? ഷിയാസ്. അങ്ങനെ നിന്നാൽ ഞാൻ ഇത്രയും, ഇയാൾ ഇത്രയും. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് അതിഥിയാണ്. അല്ല അല്ല, അദ്ദേഹത്തിനെ അങ്ങടാക്കി നീ ഇപ്പുറത്തേക്ക് കടന്നു, നമുക്ക് ബാള സന്തോഷമായി. ത്രീ ഓ നാവ് കന്നഡ മാത്രം തന്നെ.
ನಮಗೆ ಎರಡು ಜನ ಸೇರಿಸ್ಕೊಂಡು ಒಂದು ಕನ್ನಡ ಹಾಡು ಹೇಳ್ಬೇಕ ರಿಯಲಿ ನಿಮ್ಗೆ ಗೊತ್ತು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ಎರಡು ಲೈನ್ ಈ ಎನ್ನೆ ಗೊಂಡು ನಾಮೋಹ ಗೊಂಡು ಮನ ಹಿಗ್ಗಿ ಹೂವ ಇದು ಬಾಳಲ್ಲಿ ಮುಗಿಲು ಕಂಡ ಕನವಿಲು ಕುಣಿವೆಂದೆ ನಮಗಾಗಿದು ಅಂದ ನಿಮಗೆ ಸೋತೆ ನಾ ಜಗವನೆ ನರತೆ ಈ ಮೌನವ ತಾಳಿನು ಮಾತಾಡುದಾರಿಯ ಕಾದರಿ ಓ ರಾಜ പക്ഷേ ജയതിഷേട്ട ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നസെന്റ് സാറിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്നഡ ലൈന് ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സമയം, ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ആ സമയത്ത്. ശാബന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തില് മെഡിക്കൽ കോളേജ്, ദാവണഗിരി മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുകയാണ്. അപ്പൊ ഞാനുണ്ട്, എന്റെ സുഹൃത്തുണ്ട്, എന്റെ ചേട്ടനുണ്ട്. തൊട്ട് മുമ്പില് ഒരു വീട്, അവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ അവരെ ഒന്ന് നോക്കും, ഒന്ന് ഒരു ചിരി കിട്ടിയാൽ അത് മതി, ഒരു മാസത്തേക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ആ അപ്പം അങ്ങനെ ഒരു ഒരു ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞ്, മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഒരു പാട്ട് പഠിച്ചാൽ, ആ പാട്ട് ഇവിടെ ഇരുന്ന് പാടിയാൽ, പ്രത്യേകിച്ച് കന്നഡ പാട്ട് പാടിയാൽ അവിടെയുള്ളവർക്ക് ആ അവർക്ക് മനസ്സിലാവും, ഓ ഇയാൾക്ക് കന്നഡ പാട്ടൊക്കെ അറിയാം. അങ്ങനെ ആ ചിരിയിൽ കുറച്ച് കൂടുതൽ ചിരി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ പാട്ട് പാടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വെറുതെ ഇറങ്ങി വന്നപ്പോണ്ട്, ആ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് എൻ്റെ അടുക്ക് ചോദിക്കുകയാണ്, ഈ തൃശ്ശൂർ എവിടെയാണ് നിങ്ങളുടെ വീട്? പാലക്കാട്ടുകാരനെ അയാൾ. ഞാൻ ഒരാവശ്യം രണ്ട് കഷ്ടപ്പെട്ട് ഈ പാട്ട് അന്ന് പഠിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ നമുക്കത് പാടാനുള്ള അവസരം കിട്ടിയത്. ഇതുപോലെ പല പറ്റുകളും പറ്റിയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്, അതാരാന്ന് ഞാൻ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും ഷിയാസിനെ തെറ്റിദ്ധരിക്കും, അത് എനിക്ക് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, അത് ഞാനാണ്. എന്തായാലും ജതിഷട, ഇവർ രണ്ടുപേരും എത്തിയുണ്ട് ഈ ഒരു കോംബോയിൽ. ഒരു ചെറിയൊരു റൊമാൻറ്റിക് നമ്പർ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ ആ ഒരു ഓർമ്മയും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പാട്ട്. ഓക്കെ ഓക്കെ മന്ത്രം കൊണ്ട് ചേർന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം മുഖത്തല പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ സ്കിറ്റുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുകയാണ്. വാർത്തയും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഒരു റെലവൻറ്റ് സബ്ജക്റ്റുമായിട്ട് നമ്മുടെ സ്വന്തം ടീം റോ. ഇത് കറക്റ്റായിട്ട് വരും. ഒരു ദിവസം പത്രം വായിക്കുന്നവരായിരിക്കും അന്നത്തെ ദിവസത്തിന്റെ ഒരു വോക്ക്. ചരമപ്പേജ് അവിടെ, അതാദ്യം നോക്കാം. എന്റെ അമ്മമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഫസ്റ്റ് ചരമപ്പേജ് മാത്രമേ നോക്കത്തുള്ളൂ. എന്താണെന്നറിയാവോ, അമ്മമ്മയുടെ കൂട്ടുകാരികൾ ആരെങ്കിലും മരിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാ, അടുത്ത കൂട്ടുകാരി മരിച്ചിട്ട് അവർക്കൂടി മരിക്കാൻ വേണ്ടിയിട്ടാ. അത് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്.
ചനാപ്പേജ് കളയാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അവന് പെട്രോൾ വാങ്ങിക്കും, അവൻ്റെ കുടുംബം ഇരിക്കണ്ടേ? നല്ല സമ്പന്നനോ മറ്റോ ആയിരിക്കും, ഗുരുമാർ പറഞ്ഞ എഴുതി വയ്ക്കും. സരസ്വതി ചായ എടുത്തോ. പ്രളയ ദുരന്തത്തിൽ കോടികളുടെ വിദേശ സഹായം സ്വീകരിക്കാൻ സർക്കാർ നിയമ തടസ്സം. ഇവിടുന്ന് കോടികൾ വെട്ടിച്ചും തട്ടിച്ചും അങ്ങോട്ട് കൊണ്ടുപോയൊരു തടസ്സവും ഇല്ല, ഇങ്ങോട്ട് വരാൻ ഭയങ്കര തടസ്സമൊന്നും ഇല്ല. ഇതാ മാത്രം വായിക്കാത്തത്. ഇതൊക്കെ ചെയ്തു നോക്കും. മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാസേന വരുന്നു. വരട്ടെ, ആരെയും തടഞ്ഞോ, വന്ന് കയറട്ടെ. നിയമം കോൺഗ്രസ് വാഴയ്ക്ക് തടമൊക്കെ എടുത്ത് ആ വെള്ളമൊക്കെ ഒഴിച്ച് ഓ വളമൊക്കെ ഇട്ട് ആ എൻ്റെ ഇഡ്ഡലിയും ചായയും കഴിച്ചോട്ടെ. അതോ മൊത്തം അതുപോലെ നീ കേറ്റിട്ട് അതോ ഇരിക്കും? നീ എന്നെ ഇരുത്തല്ലേ, നീ കൊറേ നാൾ കൊണ്ട് എന്നെ ഇരുത്താൻ നോക്കുന്നത്. അളിയന്റെ കസേര ആണോ? ഓ ധാരന്റെ പത്രം. അളിയന്റെ പത്രം. ധാരന്റെ വീട്? അളിയന്റെ വീട്. ഞാൻ ആരാ? എന്റെ അളിയൻ. നീയോ? അളിയന്റെ അളിയൻ. അപ്പൊ സമസമായില്ലേ? അളിയനുള്ളത് എനിക്ക് കൂടിയല്ലേ. ഇറങ്ങടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. ഒരു ദിവസം കൂടി എന്ത് പൊയ്ക്കോളാ അളിയ? ഒരു ദിവസം ഒന്നും പറഞ്ഞാണോ നീ ഇങ്ങോട്ട് വന്നത്? ആണോ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞിട്ട് ആഴ്ച ഒന്നും ആയോ? ഓ ഒരാഴ്ചയായിട്ട് നീ ഇവിടെ നിൽക്കുകയാണ്. ഇറങ്ങടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. അളിയ അങ്ങനെ പറയരുത്, ഞാൻ അളിയന്റെ അളിയന്റെ സ്ഥാനത്തല്ല കാണുന്നത്. പിന്നെ നീ എങ്ങനെയാ കാണുന്നത്? ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അളിയനെ കാണുന്നത്. എന്റെ അച്ഛന്റെ സ്ഥാനത്ത്. എന്റെ അച്ഛ, എന്റെ അച്ഛ. അതും കൂടെ ഞാൻ ഊരിക്കൊണ്ട് വരില്ലേ, ആകെ ഒരു നിക്കറേ ഉള്ളു. ചായ? ആ ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ദിവസം പോക്ക് മതിയായല്ലോ. പോവോ? നീ ഒറ്റ ഒരുത്തിയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ദേ മണിയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ എപ്പ ഈ വീട്ടിലോട്ട് വന്നാ അപ്പൊ തുടങ്ങി ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞോണ്ട് ഒന്നുമില്ലല്ലോ. ഇവൻ എന്റെ കൂടെ കൂടെപ്പുറപ്പ്. ആരെങ്കിലും പറയോ ഇത് കൂടെപ്പുറപ്പാന്ന്? ഒന്ന് വെളുപ്പ്, ഒന്ന് കറുപ്പ്. അളിയാതെന്റെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ കറുത്തത് എന്റെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ കറുത്തതാവനല്ലേ ജനിച്ചത്, അതുകൊണ്ടാ. ഞാൻ അന്നേ പറഞ്ഞില്ലയോ എവന്റെ അച്ഛനെ നിന്റെ അച്ഛനല്ല ആ ചായക്കട വയ്ക്കുന്ന കറുത്ത വാവുന്നവന്റെ അച്ഛൻ. അയ്യോ, കറുത്ത വാവു എന്നല്ല, കറുത്ത വാവു കാരണം ഞാൻ കറുത്തു പോയെന്നാ പറഞ്ഞത്. അപ്പൊ ഇതോ ഇത് വെളുത്ത വാവ്. ഒരു സൂര്യന്റെ ഗ്രഹണം നിൽക്കണ വയ്ക്കണിയേട്ടാ, ഒന്ന് അടങ്ങി നിക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ഞാൻ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ കുടുംബത്തിൽ നിന്ന് ആരും വരുന്നില്ലല്ലോ. അതിപ്പോ എന്റെ ഉറപ്പാണോ? എന്റെ ആങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അപ്പൊ തുടങ്ങും. ഒന്നുമില്ലല്ലോ, എന്ത് കുട്ടിത്തുള്ളൊരു മോഹമായത്. കുട്ടിത്തേവാങ്കെന്ന് പറയടി, എന്റെ വീട്ടിൽ നിറങ്ങടാ. നീ തെറ്റൊന്നും ചെയ്തില്ല. എവനെ നിനക്ക് അറിയടി, എവൻ അവിടെ എന്താ കാണിച്ചു വെച്ചിട്ട് അവിടെ വന്നെ നിനക്കറിയാമോ? എവിടെ ചേച്ചി? സംഭവം വരൊന്നുമല്ല, നമ്മളെ കോളേജ് നിൽക്കുന്ന ജംഗ്ഷനിലാണല്ലോ. ജംഗ്ഷൻ ഫ്ലെക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ കോളേജിൽ പോകേണ്ട കവാടം. ഈ കവാടത്തിനകത്തോട്ട് കയറിട്ട് ഇവിടെ നിന്ന് 100 മീറ്റർ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്ത് കിണറായി. ഈ കിണറിന്റെ ഈ ഇടത്ത് സൈഡിൽ കൂടെ പോകുന്നതാണ് മറ്റേ നമ്മളെ സുജാതയുടെ വീട്. ഏത് സുജാത? ഉദാഹരണ സുജാത, മറ്റേ മുല്ലപ്പൂ ഒക്കെ വെച്ചു. സുജാതയുടെ വീട് അവിടെ ആ ഭാഗത്താ. എടാ പേങ്ങ, ഇതാ ഞാൻ പറഞ്ഞു, പേങ്ങനാന്ന്. ഇവിടുന്ന് അങ്ങോട്ട് പോവണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് തിരി. ഇവിടെ ഒരു പ്രതിമ, ഈ പ്രതിമ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ അപ്പുറത്തോട്ട് വീഴുന്നത് സുജാതയുടെ വീട്. എന്തിനാ കിടക്കുന്നത്? എന്റെ പൊന്നടിയാ, അവിടെ താമസിക്കുന്ന എനിക്കാണോ ഇവിടെ താമസിക്കുന്ന അറിയാണോ കറക്റ്റ് സ്ഥലം അറിയാന്നുള്ളത്? എനിക്ക് ഈ ജംഗ്ഷനിൽ നമ്മൾ ഇവിടെ കയറി നേരെ 100 മീറ്റർ വന്ന കടലിന്റെ അപ്പുറത്ത് പോയ സുജാത വീടായി. എത്രയാ ഇത്രയും ദൂരം കറങ്ങി പോകുന്നത്? ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ കൂടി തിരിഞ്ഞു വന്ന പ്രതിമ കറങ്ങി കഴിഞ്ഞാൽ ചാടി അപ്പുറത്ത് വീഴുന്നത് സുജാതയുടെ വീട്. ചാടി പോകുമ്പോഴത്തേക്ക് മറ്റേ കുളിമുറി ഷീറ്റിടത്ത കുളിമുറി ആ സുജാത കാര്യമാണ് പറയുന്നത്. ഷീറ്റൊക്കെ ഇട്ട് നീ എവിടെ എവിടെ താമസിക്കുന്നില്ല, പിന്നെ ഷീറ്റൊക്കെ ഇട്ട് രണ്ട് മുറി, ഒരടുക്കള, ഒരു ബാത്റൂം, അതിന് ഷീറ്റ് വിട്ട്. ആ വീടാണ് സുജാതയുടെ വീട്. ആ വീട്ടിൽ ഇതേ അവിടെ സംഭവിച്ചുള്ളൂ. പാൽക്കാരൻ സോമൻ അവന്റെ അടുത്ത് സുജാതയുടെ വീട് ഞാൻ പറഞ്ഞിങ്ങനെ കൊടുത്ത്. അപ്പൊ ഇത് ഏറ്റുപിടിച്ച് അവന്റെ ഭാര്യ കണ്ടുകൊണ്ട് വന്നു. അവര് തമ്മിൽ അടിയായി. ബന്ധുക്കളെ വന്ന് ചേരി തിരിഞ്ഞ കൂട്ടടിയായി നിന്ന് കത്തി. ഒരു ചേരി മൊത്തം ഇത് നിന്നെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അവനോടൊന്ന് പറഞ്ഞ്. അല്ലാതെ എനിക്ക് സുജാതയുടെ വീട് അറിയത്തില്ല, അതിനു വേണ്ടി ഞങ്ങൾ കളിച്ചതായത്. ഞാൻ തെറ്റി തിരിച്ചു കളഞ്ഞില്ല കള്ളി. പക്ഷെ അവൻ ഇവിടെ ഇറങ്ങണം, യവൻ ഇവിടുന്ന് ഇറങ്ങണം. നീ എന്തോ, നീ ഒന്നും ചെയ്യുന്നില്ല, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? ഉത്തരവാദിത്വം ചെയ്യുന്നത് നിനക്ക് എന്തോ ഉത്തരവാദിത്വം ഉണ്ട്. പോട്ടെ, ഇന്നടക്ക് നീ ആ സുഖു കോൺട്രാക്ട് എടുക്ക ചെന്ന് കാണാൻ പറഞ്ഞായിരുന്നു. മറ്റേ കോൺട്രാക്ട് സുഖു അവന് അവര് കൊട്ടേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചെന്ന് കാണാൻ പറഞ്ഞോ? സുഖു കോൺട്രാക്ടിന്റെ അടുത്ത് പോയി, എന്നിട്ട് പോയി കണ്ടോ കാര്യം പറഞ്ഞോ? കണ്ടോ, കണ്ടോ പറഞ്ഞു 80,000 ആവുമെന്ന് പറഞ്ഞു. എത്ര? 80,000. നിന്റെ കമ്മീഷൻ പോയിട്ട് 50,000. കറക്റ്റ് മനസ്സിലായല്ലോ. 30,000 രൂപ അതിനകത്ത് വിഴുങ്ങാൻ നിൽക്കുന്നേ.
50,000 രൂപയ്ക്ക് നീ 80,000 രൂപ എന്ന് പറഞ്ഞു. 50,000 രൂപയ്ക്ക് ആ കൊട്ടേഷൻ കൊടുക്കണ്ട, 50,000 രൂപയ്ക്ക് ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ വേറെ ആൾക്കാരെ, 50,000 രൂപയ്ക്ക് വേറെ ആൾക്കാരെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. രണ്ട് ദിവസം, ഒറ്റ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്ന, നീ ഇവിടെ ഇറങ്ങണം, നീ ഇവിടെ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നും ഇവിടെ നടക്കുന്നുള്ളു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ കിടന്ന് കഷ്ടപ്പെടാനും അവന് ബോധം വന്നല്ലോ. ഇപ്പോഴെങ്കിലും അവൻ പോകുന്നല്ലോ. പോകടാ അളിയൻ്റെ, അത് അളിയൻ്റെ സാധനങ്ങൾ, എന്റെ ബാഗിൽ ഞാൻ പോവാൻ. സമാധാനം, ഒരു ഉപദ്രവം ഉണ്ടാവില്ല, മര്യാദയ്ക്ക് എന്നുള്ള എന്നെ കുറിച്ച് ഈ പന്ന പട്ടി പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം? എന്താ പറഞ്ഞു? അപ്പുറത്തെ വീട്ടിലെ സുധാകരയില്ലേ, അവന്റെ ഭാര്യ ഞാനിവിടെ പ്രേമമാണെന്ന് എവളോട് പറഞ്ഞു കൊടുത്തെന്ന്. ആ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കി ഇവള് വീട്ടിൽ പോയതാണ്. ഞാൻ ചെന്ന് പറഞ്ഞു ഒപ്പിച്ച് കണക്കാക്കി ഇങ്ങ് കൊണ്ടുവന്നു. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവളങ്ങ് പുറത്ത് വന്നല്ല, തിരിച്ചു വന്ന്. ഇതോടുകൂടി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച്, എന്താ, ഈ ഭർത്താക്കന്മാർക്ക് ആരെങ്കിലും പ്രേമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭാര്യയെ പ്രേമിക്കും, പ്രശ്നമില്ല. ആരുടെ ഭാര്യ? സുധാകരന്റെ ഭാര്യ. സുധാകരന്റെ ഭാര്യയാണല്ലോ പ്രേമിച്ചോണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായല്ലോ, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് പോണമെങ്കില് ശൗരിവലയെ പോണം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഭയങ്കര ക്രമസമാധാനം. അവിടെ നല്ല സമാധാനമാടാ, ക്രമമായിട്ട് കിടക്കുക, ചെന്ന് കേറിക്കൊടുക്കും. എടി അവിടെ ആണുങ്ങളല്ലേ ശബരിമല പോകുന്നത്, പെണ്ണുങ്ങൾ അവിടെ പോകുന്നത്? അപ്പൊ ഇപ്പൊ നിയമം വന്നു അറിഞ്ഞില്ലേ, പെണ്ണുങ്ങൾക്കും ശബരിമലയിൽ കേറാം. ഞാനുണ്ട് ചാച്ചി, ഞാനുണ്ട് കൂടെ ചാച്ചി. ദയവായിട്ട് മാറിട്ടോ ശബരിമല കൊണ്ടുപോകുന്നു. എന്താ പോയാ ഇത്ര നാളായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും എന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതെ, ഈ കുരിശും കൊണ്ട് ഞാൻ മല കയറാൻ പോകുമല്ല, ശബരിമലയിലോട്ടാ പോകുന്നത്. ഇവിടെ ആർക്കും ഏതാണ്ട് അടിമക്കണ്ണെ, നീ എന്റെ ചേച്ചിയെ കെട്ടിട്ട് 10-12 വർഷമായി. ഇന്ന് പറഞ്ഞാ ഈ വീട്ടിൽ നീ എന്റെ അടുത്ത് ആട്ടം സൂപ്പായിരുന്നു, ആട്ടം തുപ്പായിരുന്നു, ആട്ടം തുപ്പ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കി, എന്ത് തീരുമാനം? ചേച്ചിയെ കൊണ്ട് മല പോവും, പോവും, പോവും. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എവിടെ ശബരിമലയെ പോകത്തില്ല. നീ ഇവിടെ നടന്നതിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അടിമത്തന്നെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. തല്ലി ഓടിക്കുമെങ്കിൽ ഞാൻ ചേച്ചിയെ ട്രോളി കൊണ്ടുപോകാം. ട്രോള് ട്രോളി ട്രോളി എന്റെ ഭാര്യക്ക് ശബരിമലയിൽ പോകണം, നടക്കുന്ന കാര്യം നടക്കത്തില്ല. കൊണ്ടോ കൊണ്ടോ, ഈ ഒരു ആംഗ്ലെ ഉണ്ടെങ്കിൽ ചേച്ചി ശബരിമല കൊണ്ടോ. എവിടെ ശബരിമല പോകുന്ന കാണണം, ശബരിമല പോകത്തില്ല. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ വേറെ വല്ല ആളുകളും കൂടെ പോയിക്കോളാം. ഞാൻ വേറെ ആളുകളോട് പോയിക്കോളാം. തേങ്ങ അടിച്ച് മാല എടുത്ത, തേങ്ങ അടിച്ചാൽ ഞാൻ മണ്ടയെടുത്ത് അടിച്ചു തീർക്കാം. ഭർത്താക്കന്മാരെ വിശ്വസിച്ച് പറഞ്ഞു വിടാൻ പറ്റിയൊരു സ്ഥലം ശബരിമലയായിരുന്നു, അതും പൊളിഞ്ഞു. അത് പറഞ്ഞു മനസ്സിലാക്കി. ഇവിടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്, അതല്ലാണ്ട് നീ ഇവിടുന്ന് പോയാ. എന്റെ മോളെ അതൊക്കെ ഇപ്പൊ കോടതി വിധി വന്ന് എല്ലാം കളഞ്ഞു. മോളെ മലയുടെ മോളില് കോടതി എല്ലാം പ്രതിഷ്ഠ അയ്യപ്പനെ കാണാൻ ഞാൻ പോകുന്നത്. പിന്നെ ചെന്ന് കയറി
കൊടുക്കണേ. എന്നാലേ എന്റെ ഭർത്താവിനെയും കൊണ്ട് നീ അങ്ങനെ മലക്കി പോകണം. എനിക്ക് നിന്റെ ഭർത്താവിനെയും കൊണ്ട് പോകണമെന്ന് ഒരു ആഗ്രഹമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ശബരിമലയ്ക്ക് പോകണം. ഞാൻ ആരെങ്കിലും കൂടെ പോയിക്കോട്ടെന്തായാലും ഞാൻ ചേച്ചിയിലൂടെ പോകും. ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടന്നു തരും. ഇത് ഗോവയ്ക്ക് ടൂർ പോവല്ല, ശബരിമല പോ. നിന്റെ അങ്ങനെയല്ല, നമ്മൾ മാലയുടെ എന്നാ പോന്നെ. എനിക്കത് കാണണല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസമുള്ള ചേച്ചി സുരേന്ദ്ര ചേച്ചി ഉണ്ട്. അവിടെ പ്രശ്നം വന്ന് കണ്ടോണ്ടിരിക്കുവാ ചേച്ചി. ആ ചേച്ചി ഒരു തീരുമാനം പറയട്ടെ. ചേച്ചി ചേച്ചി പറയട്ടെ. ചേച്ചി വന്നോട്ടെ. സുരേന്ദ്ര ചേച്ചി ഇട്ടോ. നമ്മുടെ ഭയങ്കര പ്രശ്നമുണ്ട്. എന്റെ വാ യവക്ക്, യവക്ക് ഈ ഒരു സന്ദർഭത്തിൽ ശബരിമല പോകണമെന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റല്ലേ? തെറ്റാണ്. ചേച്ചി തെറ്റെന്ന് പറഞ്ഞാല് കോടതി വിധി ഉണ്ടല്ലോ, അപ്പൊ പോകുന്നുണ്ടല്ലോ, കുഴപ്പമുണ്ടോ? അപ്പൊ പോകുന്നോണ്ട് കുഴപ്പമില്ല. ചേച്ചി ശബരിമല പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം. രണ്ടു തവണ അവര് ശബരിമല പോയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങള്? ചേച്ചി എത്ര കോമഡി വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ വെറുപ്പിക്കരുത്. കുട്ടി, ഞാനൊരു കാര്യം പറയാം. സ്ത്രീയും പുരുഷനും തുല്യത എന്ന്, അതാണ് കോടതി വിധി കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. സീ മൈ ഹസ്ബൻഡ് ആൻഡ് മീ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഞങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എവിടെ ഇങ്ങോട്ട് വാ മനുഷ്യ. കേറ്റി കേറ്റി പറയുമ്പോ ബാക്കി ചെന്ന് ഒളിച്ചു നിൽക്കണം. എന്റെ ചേച്ചിയെ കൊണ്ട് എനിക്ക് മലക്ക് പോണ്ടിടെ? എന്റെ ചേച്ചിയെ കൊണ്ട് മലക്ക് പോണ്ടിടെ? അവളുടെ ഭർത്താവാണ്. എന്റെ ഭാര്യ എങ്ങോട്ട് പോണെന്നുള്ള തീരുമാനം. നമസ്കാരം, നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് മാണിക്കൽ പഞ്ചായത്തിന് സമീപത്തുള്ള മണിയൻ സരസ്വതി ദമ്പതിമാരുടെ വീടിന് മുന്നിലാണ്. ഇപ്പോൾ ശബരിമലയിലേക്കുള്ള യുവതീ പ്രവേശനം സാധ്യമായ അവസരത്തിൽ പ്രതിഷേധം ഇത്രയും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തിലും ഈ സരസ്വതി എന്ന് പറഞ്ഞ യുവതി ശബരിമലയിൽ കയറുമെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. നമുക്ക് അവരിലേക്ക് കടന്നു ചെല്ലാം. ഞാൻ പ്രശസ്ത ചാനൽ റിപ്പോർട്ടർ അമലേ. അയ്യോ, മല കയറി കയറി കുനിഞ്ഞു പോയതാണ്. ആരോടൊപ്പമാണ് ശബരിമലയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ ആങ്ങളുടെ കൂടെ കൂടെ പോയിരിക്കും. ഈ ചേച്ചിയുടെ സുരക്ഷ ഒരുക്കി ഞാൻ ചേച്ചിയോടൊപ്പം പോയിരിക്കും. സുഹൃത്തുക്കളെ, ഈ യുവതിയോടൊപ്പം ഇദ്ദേഹത്തിന്റെ ബോയ് ഫ്രണ്ട് കൂടി ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലം ഇവർ കൊച്ചി ലിവിംഗ് ടുഗദറായി. അപ്പൊ താങ്കളുടെ ഭാര്യ ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് താങ്കൾ ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടുണ്ട്. അവൾ ശബരിമലയ്ക്ക് പോകുന്നില്ല. ഞാൻ സമ്മതിക്കത്തില്ല. 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 താങ്കൾക്ക് പോണോ? എനിക്ക് ശബരിമലയ്ക്ക് പോയേ പറ്റൂ. എന്ത് വന്നാലും ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് പോകും. ഇപ്പോൾ കിട്ടിയ വാർത്ത സ്വന്തം ഭർത്താവിന്റെ തലമണ്ട അടിച്ച് കയറിയിട്ടായാലും ശബരിമലയ്ക്ക് കയറുമെന്നാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞാൽ കട്ടി ഫ്രണ്ട് ഇട്ടോളാം, കുഴപ്പമില്ല. ശബരിമലയിൽ കൊണ്ടുപോകും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഈ യുവതിക്ക് വേണ്ടി വൻ പോലീസ് സുരക്ഷാ വലയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഇതാ വന്നു കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോലീസുകാരാണ് ഇവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു സംശയം, ഇതെന്തര്?
ഇത് മനസ്സിലായില്ലേ? ഇത് വേറൊരു സംസ്ഥാനത്തു നിന്നൊരു ചേച്ചി പറയാൻ കയറാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ സാറിന് യൂണിഫോം ഊരി കൊടുത്തൊരു ചേച്ചി യൂണിഫോം വാങ്ങിച്ചിട്ടാണ് കുറച്ച് സമയത്തേക്ക്. അവള് തിരിച്ചു പോണ വഴിക്ക് എങ്ങോട്ട് പോയെന്ന് അറിയാമോ? യൂണിഫോം എല്ലാം നിൽക്കുമ്പോൾ പോലീസ് വന്ന് കഴിഞ്ഞ വിവിധ സംഘടനകളും സംഘടനാ നേതാക്കളും നാട്ടുകാരും ഈ ഭവനം വളയാൻ പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പോലീസിന്റെ അക്രമമല്ല, പ്രതിഷേധക്കാരുടെ അക്രമമാണ് ഇവിടെ അഴിഞ്ഞേറുന്നത്. യുവതിയുടെ ഭവനം, യുവതിയുടെ യുവതിയുടെ ഭവനം അടിച്ചു തകർക്കുന്ന ഒരവസ്ഥ ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, അളിയന്റെയും പെങ്ങളെയും വീട് കിടപ്പണേ, കിടക്കണ കിടപ്പ് വേണ്ട. ഇനി ഞാൻ അവരെ മുഖത്ത് എങ്ങനെ നോക്കും? സഹോദരി ശബരിമല പോണെന്ന് പറഞ്ഞപ്പോ വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്തതാ. ഈ മരലെ കൂടി കയറി വന്ന് ഇങ്ങനെ ചെയ്ത് ഞാറിഞ്ഞ അളിയന്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അളിയ അറിയാതെ പറ്റിപ്പോയ അളിയ, ഞാൻ ഒന്ന് സഹോദരി ആയതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞോളൂ. ക്ഷമിക്കണേ അളിയ, അളിയായി ക്ഷമിക്കണം അളിയ. ഞാൻ കാല് പിടിക്ക അളിയ. സഹോദരി പറ, സഹോദരി ചേച്ചി പറ. ഈ വീട് ഇങ്ങനെ പൊളിച്ചിടക്കുമ്പോ എന്തൊരു നിങ്ങൾ ഇങ്ങനെ കാണാൻ ചിരിക്കണത്? ചേടാ, എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത നിന്റെ കെച്ചി കഴിയാ, അത് ജനങ്ങളെടുക്ക് പോയി പറഞ്ഞ് വളച്ചൊടിച്ച് ആ നാടും നാട്ടുകാരെ മൊത്തം കുട്ടിച്ചോറാക്കുന്ന സ്വഭാവം നിനക്കൊന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിനക്കിട്ട് തന്ന ഒരു പണിയായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി. അല്ലാതെ ഞങ്ങൾക്ക് ശബരിമലയിലൊന്നും പോകണ്ട. അവള് ശബരിമലയിൽ പോകുന്നില്ല, ഞാൻ അവളെ ഇട്ട് തടയുന്നതുമില്ല. ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ പുതിയ വീട് വെക്കാനുള്ള ലോൺ ഞങ്ങൾക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. നീ ആ കോൺട്രാക്ട് സുഗുവിന് ഈ വീട് പൊളിക്കാൻ എത്ര രൂപയുടെ കൊട്ടേഷൻ? ബംഗാളെടുത്ത് പറഞ്ഞപ്പോ 80,000 പറഞ്ഞു. നിന്റെ കമ്മീഷൻ കുറച്ച് പറയണം. 50,000 50,000 രൂപ 50 രൂപ ചെലവായത് ആ പൊളിക്കടിക്ക് കഴിഞ്ഞില്ല. മനസ്സിലായ? അതെ, സത്യത്തിലേ നീ ശബരിമലയിൽ പോയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, പോയിട്ടില്ല. ഈ പ്രാവശ്യം 40 ദിവസം വ്രതം നിന്ന് ശബരിമലയിൽ പോയി നീ ഒന്ന് തൊഴുതാ, നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം മാറി നല്ലൊരു മനുഷ്യനായിട്ട് വരും. ഞാൻ ശ്രമിക്കാം. അയ്യപ്പാ, ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാ ഈ അപരാധം. ക്ഷമിച്ചേക്കണേ സ്വാമിയേ. ശരണയ്യപ്പ, പ്രാധാന്യം നേടിയ ശബരിമലയിലെ സ്ത്രീ വിഷയമാണ് നമ്മുടെ ടീം റോക്ക് എന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ അപ്ലൈ ചെയ്ത ആ ഒരു ബ്രില്യൻസിന് ജഡ്ജസ് എങ്ങനെയാണ് വിധി പറയാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പുൽക്കൂട്ടിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. ഇതാണോ ഞാൻ പറഞ്ഞ കിടക്കാച്ചി പണിക്കാരൻ സോളമൻ ആശാരി? ഞാൻ സഹായി ലാസർ. മുൻപരിചയം ഉണ്ടോ? എനിക്കൊരു പരിചയമില്ല, ആരാ മനസ്സിലായില്ലല്ലോ. അതിൽ തുറക്കുന്നി കാലമേ. ഈ പാച്ചപ്പനും ഈച്ചപ്പനും കൂടി ക്രിസ്മസ് കുളമാക്കും. അച്ചപ്പോ അച്ചപ്പോ ഈ സോളമനും ശോഷണ്ണയും കണ്ടു മുട്ടി പണ്ടേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം റോക്കിന്റെ ബുദ്ധിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു.
ഒരു കഥാപാത്രം പറയുന്നു ആചാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം, ശബരിമല പോകാൻ പാടില്ല, വനിതകൾ പോകാൻ പാടില്ല എന്ന് ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുക. വേറൊരു കഥാപാത്രത്തെ കൊണ്ട് പറയുക, നിയമം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമെന്ന് പറയുക. അതിനുശേഷം ഇത്തരം വാർത്തകൾ എവിടെ കിട്ടിയാലും അപ്പോൾ ഓടിയെത്തുന്ന മാധ്യമങ്ങളെ നന്നായി കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും കറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കൽ ഇഷ്യൂ എടുത്ത് ഒരു എന്റർടൈനിങ് സ്കിറ്റ് ഒരുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ റോക്ക്. സൂപ്പർ. ഇന്നസെൻസ്, ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന സ്പിരിറ്റും മറ്റതും അതിൻ്റെ ഒക്കെ അപ്പുറത്തതിൻ്റെ അപ്പുറത്ത് നമ്മളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ചെയ്തതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു അളിയൻ ഏതെങ്കിലും വീട്ടിലുണ്ടായാൽ ആ കുടുംബം പിച്ചപ്പാളെടുത്ത് പോകുന്നുള്ളതാണ്. ഇതിനിടയിൽ വളരെ വണ്ണം കുറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി തടിച്ച ആ ഗീതാനായരുടെ ഭർത്താവ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും അസ്സലായിരിക്കുന്നു, വളരെ നന്നായി, എല്ലാവരും നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഓക്കേ, നമ്മുടെ ഗീതശേഷിനെ ഒപ്പം തന്നെ ഹസ്ബൻഡിനെ കൂടെ നമ്മളൊന്ന് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്. ചെറുപ്പക്കാരനാണ് കേട്ടോ, ഇന്ന് ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, 10-24 വയസ്സുള്ളൊരു കുട്ടി പയ്യൻസാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ ആ സെഗ്മെന്റ് ഒക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ആൻഡ് മല്ലിക ആന്റി, സത്യം പറഞ്ഞാൽ ഗംഭീരമായിരുന്നു, കാരണം ഇവിടെ വാർത്തയ്ക്കാണ് പ്രാധാന്യം, സംഭവങ്ങൾക്കല്ല. ഒരു വാർത്ത വന്നാല് അയ്യപ്പനില്ലാത്ത വേവലാതിയാണ് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അതെ. കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അയ്യപ്പൻ അവിടെ ഇരുന്നോളും ഈ താഴെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. സത്യം, ആരും ആരും വിട്ടുകൊടുക്കാനായിട്ട് മനസ്സല്ല, ഞാനാണോ നീയാണോ വലുത്. അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഒരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പം തൊഴാൻ പോയ സ്ത്രീകളാരും ഭക്തി കൊണ്ടുപോയവരൊന്നുമല്ല അവിടെ. അത് 100% ഞാൻ ആവർത്തിച്ച് പറയും, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് കാണാനൊരു നല്ല സംഭവം ഇവിടെ ടീം റോക്ക് ഒരുക്കി കൂട്ടി. ഒരു പോലീസുകാരൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഇട്ടുണ്ട്, അസാധ്യമായിരുന്നു കേട്ടോ. എൻ്റെ എനിക്ക് പ്രത്യേകിച്ച് എന്നെ അഭിനന്ദിക്കുന്നുണ്ട്, കാരണം അതെന്താണെന്ന് വെച്ചാൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആർക്കാണ്ടോ ഇടാൻ കൊടുത്തിട്ട് തിരിച്ച് അതിൻ്റെ ഡ്രസ്സാണ് കിട്ടിയത്. ഒരു കലക്കൻ സംഭവമായിരുന്നു. ഗുഡ് ലക്ക്, നന്നായിരുന്നു സത്യം. ഓക്കേ, സൂപ്പർ. ബിഗ് ബോസിന്റെ സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രണയം ഉണ്ട്, ഇല്ല ഇല്ല ഉണ്ടെന്നൊക്കെ ഒരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു അതിനകത്തും പുറത്തും ഒക്കെ. അപ്പോൾ നിന്റെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന ഒരു ലൈഫ് പാർട്ണറുടെ എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ, ആ കുട്ടി കാണാൻ എങ്ങനെയായിരിക്കണം? ബിക്കോസ് നീ മറ്റേ മിസ്റ്റർ ഇന്ത്യ ഒക്കെ റെപ്രസെന്റ് ചെയ്ത് പോയൊരാളാണ്. എന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി ഞാൻ അങ്ങനെ കാണാൻ ഭംഗിയൊന്നും, നല്ലൊരു മനസ്സായിരിക്കണം, എന്റെ ഉമ്മനെ സ്നേഹിക്കുന്ന അല്ല എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം എന്റെ ആഗ്രഹം. അല്ലാതെ ഭയങ്കര ഐശ്വര്യമായി അങ്ങനെ ഒരു സംഭവം ഒന്നും എന്റെ കൺസെപ്റ്റ് ഇല്ല. നല്ലൊരു പെൺകുട്ടി കാണാൻ സൗന്ദര്യമാണ്, മലയാളി പോലത്തെ ലുക്കൊക്കെ ഉള്ള, എന്നാലും നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ഓൾമോസ്റ്റ് അങ്ങനെ പൊന്നു പെങ്ങളെ ചുറ്റിക്കല്ലേ. അത് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്സാണ്, കട്ട ഫ്രണ്ട്സാ. ഇവരുടെ സ്കിറ്റ് എൻജോയബിൾ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഞാൻ അളിയൻ സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. ചേച്ചി മഞ്ജു ചേച്ചി അല്ലേ, സൂപ്പർ ചേച്ചി. പിന്നെ ചേട്ടൻ ഭർത്താവായിട്ട് അഭിനയിച്ച ചേട്ടൻ സൂപ്പർ. പിന്നെ ചേട്ടൻ സ്ലിം ആയിട്ടുള്ള ചേട്ടൻ വെരി ഗുഡ്. ഒന്ന് സംസാരിച്ചില്ല ചേട്ടൻ സൂപ്പറുടെ ആംഗ്യത്തിൽ കൂടെ നന്നായിട്ട് അഭിനയിച്ചു. വെരി ഗുഡ് ചേട്ടാ. ചേച്ചി സൂപ്പർ ആയിരുന്നു ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഈ സ്കിറ്റ്, അത് എങ്ങനെ പറയാനാ, ഞാൻ കൂടുതലായിട്ട് സന്തോഷിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടേ ഇരിക്കുക, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. സീരിയസ്ലി, ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ജോബ്, എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാർക്സും കൂടി ഈ ഒരു ടൈമിൽ അറിയാൻ പോകുന്നു. ഇന്നസെൻസ് ഔട്ട് ഓഫ് 30, 28. ജ്യോതിഷേട്ടാ, 38 ഔട്ട് ഓഫ് 40. മല്ലിക ആന്റി, 29 ഔട്ട് ഓഫ് 30. സൂപ്പർ. ടീം റോക്കിന്റെ വാർത്തയും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 95/100. സൂപ്പർ. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ ആംബിയൻസിലേക്കാണ് ഇനി നിങ്ങൾ കണ്ണു തുറക്കാൻ പോകുന്നത്. പള്ളി പെരുന്നാളുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ വേദിയിലെത്താൻ പോകുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. Thank you.
ഇതാണച്ചോ ഞാൻ പറഞ്ഞ കിടുക്കാച്ചി പണികാരൻ സോളമൻ ആശാരി. ഞാൻ സഹായി ലാസർ. മുൻപരിചയം ഉണ്ടോ? എനിക്കൊരു പരിചയമില്ല, ആരാ മനസ്സിലായില്ലല്ലോ. പുൽക്കൂട്ടിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, അതിൽ തുറക്കുന്നി കാലമേ. ഈ പാച്ചപ്പനും ഈച്ചപ്പനും കൂടി ക്രിസ്മസ് കൊളവാക്കും. അച്ചപ്പോ അച്ചപ്പോ ഈ സോളമനും ശോഷന്മയും കണ്ടുമുട്ടി പണ്ടേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജാതി മത ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ ഒരു നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് പള്ളി പെരുന്നാള്. ഇവിടെ ഇതാ നല്ല ഡിവൈൻ ആംബിയൻസിൽ സെറ്റ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റുമായിട്ട് ഓൺ സ്റ്റേജ് എത്തുന്നു സെലിബ്രേഷൻ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുറവിലങ്ങാട് കൊച്ചുപള്ളി ഇടവക ചെറുതാണെങ്കിലും ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമാണ്. ക്രിസ്മസ് പടിക്കലെത്തുന്നതേ ഉള്ളുവെങ്കിലും ഈ പള്ളിമുറ്റത്ത് അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കൊള്ളാം, കിടുക്കി മക്കളെ കിടുക്കി. എങ്ങനെയുണ്ട് കപ്പേരെ ഞാൻ പഠിപ്പിച്ച പെങ്കുച്ചങ്ങളുടെ മാർഗം കളി? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീർന്നില്ല. കൊതി തീരെ കാണാൻ മാർഗം കളിയാ കപ്പേരെ. പള്ളിമുറ്റത്ത് വെച്ച് എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിന് ഞാനും എന്റെ ചട്ടക്കുട്ടികളും വൈറലാകോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. സത്യം പറഞ്ഞാൽ ഈ കുട്ടച്ചട്ടികൾ കുട്ടച്ചട്ടിയോ ചട്ടക്കുട്ടികൾ വൈറലാകും. പക്ഷേ ഈ പച്ച മുതലാളി മാർഗ തടസ്സം നിൽക്കുന്ന കാരണം പാപ്പച്ചായം വൈറലാകുന്ന കാര്യം സംശയമാ. ഇത്തവണത്തെ മൊത്തം ആഘോഷവും ഈ പച്ച മുതലാളി ഒറ്റയ്ക്ക് സ്പോൺസർ ചെയ്തേക്കുവല്ലേ? ഓ പിന്നെ അതിനിത്തിരി പുളിക്കും. മാർഗം കളിയും ക്രിസ്മസുകാരോളും ഈ പാപ്പച്ചം വിട്ടുകൊടുക്കുന്ന ഒരു കോപ്പച്ചനും വിചാരിക്കണ്ട. അതിനുവേണ്ടി കരോൾപാട്ടൊക്കെ ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു. വരണ പിള്ളേരെ, നമുക്ക് ഓരോ പാട്ടങ്ങോട്ട് ഗീച്ചാലോ. പണ്ടൊരു നാൾ പള്ളിയിൽ മാത്രമല്ല ഈ ഇടവകയിലെ എല്ലാ വീടുകളിലും കേറി ഇറങ്ങി ഞാൻ പാടും, സമ്മാനം വാങ്ങിക്കുകയും ചെയ്യും. ഹലോ പേര്. ഓ അതൊക്കെ അങ്ങ് പണ്ട്. ഈ തവണത്തെ ആഘോഷം മൊത്തം ഞാനാ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനറിയാതെ ഇവിടെ ഒരു സ്റ്റാർ പോലും തെളിയത്തില്ല. അല്ലേടോ ആപ്പിയാറ്. പിന്നെ സ്റ്റാർ കത്തിക്കാൻ കറഞ്ഞെടുക്കുന്നത് തന്റെ അണ്ണാക്കിയതല്ലേ? കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ അറിയണം. ഈ തവണത്തെ കരോളും ഞാൻ തന്നെ നടത്തും. പുത്തൻ ട്രെൻഡുമായി പുതിയൊരു കരോൾ ഗായകനെ ഞാൻ ഇറക്കുന്നുണ്ട്. അവിയൽ ബാൻഡുകാരെ വരെ കടത്തിവെട്ടുന്ന കടുമാക ബ്രാൻഡിലെ കിടുക്കൻ പാട്ട് പാടുന്ന കടുക്കൻ ലോപ്പ. ഇതാണ് ഞാൻ പറഞ്ഞ കിടുക്കൻ പാട്ടുകാരൻ കടുക്കൻ ലോപ്പസ്. എന്തായി ലോപ്പസ് നമ്മുടെ കരോൾ ഗാനങ്ങൾ? ഓക്കേ റെഡിയാണ്, വേണമെങ്കിൽ ഒന്ന് മൂളാം. പുൽക്കൂട്ടിൽ പിറന്നവരെ, കരുണ നിറഞ്ഞവരെ, ആട്ടിടയന്മാരുമായി എത്തുന്നു ഉണ്ണി യേശുവിനെ കാണാൻ. മലകമാർത്തം ചെയ്തു തിമിർത്തിടുന്നു ബദ്രഗമേലെല്ലാരും അർമാദിക്കുന്നു ഉണ്ണിക്കുട്ട കുട്ട. തീർന്നിട്ടില്ല ഇത് കണ്ട് തകർപ്പൻ വെറൈറ്റി.
അപ്പനും അമ്മച്ചിയും ജോസഫും മറിയൻ തന്നെ ഉണ്ണി പിറന്നത് കാലിക്കുട്ടിൽ. അപ്പനും അമ്മച്ചിയും ജോസഫും മറിയൻ തന്നെ ഉണ്ണി പിറന്നത് കാലിക്കുട്ടിൽ. പട്ടയറിഞ്ഞ നേരം അതിടയന്മാർ വന്നു കിറ്റു കൊടുത്തു കൊണ്ടു റിട്ടേൺ അടിച്ചു. പൊന്നിറേം കുന്തിരിക്കും ഉണ്ണിക്കു കൊടുത്തിട്ട് വല്ലക്ഷത്രവും നോക്കി അവിടെ നിന്നു. അപ്പനും അമ്മച്ചിയും ജോസഫും മറിയൻ തന്നെ ഉണ്ണി പിറന്നത് കാലിക്കുട്ടിൽ. ഇതാണച്ചോ നമ്മുടെ ഈ തവണത്തെ കരോൾ ഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്യുന്ന മിടുക്കൻ കടുക്കൻ ലോപ്പസ്. ഈ കേട്ട അവസരവും അവതാളവും ആണോ കരോൾ പാട്ട്? ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ക്രിസ്മസ് വേളയിൽ ഇങ്ങനെയൊക്കെയാണോ കാട്ടിക്കൂട്ടേണ്ടത്? പഴയ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതുള്ള പുതിയ തലമുറയുടെ പോക്ക് ഇത് എങ്ങോട്ടാണ് കർത്താവേ? ഇപ്പച്ചോ എന്താ ചോ? കരോളിന്റെ കാര്യം തൽക്കാലം പാപ്പച്ചന് തന്നെ വിട്ടുകൊടുത്തേരെ. ആ ശരി, വലിയ ഉപകാരം. ബാക്കി സകലതും ഈ ഈപ്പച്ചന്റെ വക. കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ നാലാൾ അറിയണം. അങ്ങനെ കൂടെ കൂടെ പറഞ്ഞതുകൊണ്ട് ആയില്ല ഈപ്പച്ച. ഈ പുൽക്കൂടിന്റെ കിടപ്പ് കണ്ടില്ലേ? ഏറ്റവും വലിയ പുൽക്കൂട് ഉണ്ടാക്കി ഇടവകക്കാരെ ഞെട്ടിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? അത് പിന്നെ പണിക്കാര് പാതി വെച്ചിട്ടു പോയത് എന്റെ കുറ്റമാണോ അച്ചോ? അല്ലെങ്കിൽ ഇയാളുടെ എല്ലാ പരിപാടികളും സർക്കാരിന്റെ പദ്ധതി പോലെ അച്ചോ? തുടങ്ങിയത് തന്നെ കടക്കും. പാപ്പച്ചോ ഈപ്പച്ചോ, ഇങ്ങനെ കിടന്ന് കടിപിടി കൂടാൻ ഇത് പള്ളിപ്പൊതു യോഗമല്ല. ഈ പാച്ചപ്പനും ഈച്ചപ്പനും കൂടി ക്രിസ്മസ് കുളവാക്കും അച്ചപ്പോ. അച്ചപ്പോ അല്ല അച്ഛോ. അല്ല ഈ പച്ച, അപ്പൊ ഈ പുൽക്കൂടിന്റെ പണി താൻ എപ്പോ തീർക്കും? അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. നല്ലൊരു കിടുക്കാച്ച് പണിക്കാരനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പിന്നെ ചടവളന്നായിരിക്കും പണി. പള്ളിയിൽ ചെന്നിട്ടും ഈശോയെ കണ്ടിട്ടും അച്ഛത്തോളം മക്കളും നമ്മളെ കർത്താവുകാക്കുവാൻ കുർബാന കൂടാം. അച്ഛോ ഇതാണച്ചോ ഞാൻ പറഞ്ഞ കിടുക്കാച്ചി പണിക്കാരൻ സോളമൻ ആശാരി. ഞാൻ സഹായി ലാസർ. മുൻപരിചയം ഉണ്ടോ? ആ എനിക്കൊരു പരിചയമില്ല, ആരാ മനസ്സിലായില്ലല്ലോ. ഇപ്പച്ചോ ഒന്നും എനിക്ക് അച്ഛനെ ഒരു പരിചയമില്ല, അതാ ഞാനീ പറഞ്ഞത്. എന്നാ പരിചയം ഉണ്ടോന്നല്ല, പണിക്ക് മുൻപരിചയം ഉണ്ടോന്ന്. പിന്നെ ഉണ്ടോന്നോ? കക്കൂസ് ഒഴുകുത്ത് വാരം വെട്ടു കാട്ടയോ വെക്കും കുറ്റം തൂക്കും മീൻ വെട്ടും തുണിയും കഴുകും. എന്റെ പൊന്നച്ച അച്ഛൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, പള്ളി പൊളിച്ചു കൈ തരുന്ന കാര്യം ഞാനേറ്റ്. എന്തോന്ന് സംഭവം അടിപൊളിയാക്കി കൈ തരാവെന്ന്? എല്ലാം ഭംഗിയാക്കിയേക്കണം, വെറുതെ ഇടവകക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈപ്പച്ചന് മനസ്സിലായല്ലോ. പിന്നെ എല്ലാം ഏറ്റിരിക്കുന്നത് ഞാൻ കാലി തൊഴുത്ത് ഗംഭീരമായിരിക്കണം. എന്റെ പൊന്നച്ചായ എനിക്ക് ബേസ്ബോൾ വെട്ടിയ പുൽക്കൂട് ഉണ്ടാക്കാനല്ലാതെ ഇതുപോലെ വലിയൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് അറിയത്തില്ല. എന്ത് പറഞ്ഞാലും സോളമൻ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി ആയിക്കോട്ടെ, ഇതിനകത്ത് ഇപ്പൊ എന്നൊക്കെ സാധനം വേണ്ടത് അത് പറ. മുകളിൽ നിന്ന് ഒരു മാലാഖ നേരെ താഴോട്ട് ഇറങ്ങി വരണം. ആശാന അപ്പൊ ലിഫ്റ്റ് വേണം. ലിഫ്റ്റോ? നമുക്ക് മാലാഖ താഴോട്ട് ഇറക്കണ്ടേ? അയ്യോ മാലാഖയുടെ ബിംബം താഴേക്ക് വരണമെന്ന്. ഓ ബിംബം. പിന്നെ ആ സൈഡിൽ നിന്നാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് രാജാക്കന്മാര് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൈഡിൽ ഒരു മൂന്ന് രൂപ കിട്ടണം. അതെന്തിന്? വെട്ടം കണ്ട് വരട്ടെ. ഇവനീ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇത് രണ്ടാണോ മൂന്നാണോ എന്ന് നേരത്തെ എന്നോട് പറയണം, അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് ഇവിടെ അരി ഇടാൻ വേണ്ടിട്ട്. അയ്യോ ഇതൊന്നും വേണ്ട, രണ്ട് പട്ടിക വെച്ചൊരു കുരിശുണ്ടാക്കി തരാവോ? അതെന്നാത്തിനാ? എന്റെ കുഴിയുടെ മേളി വെക്കാനാ. എടാ നീയൊക്കെ മണ്ടന്മാരാണോ അതോ മണ്ടം കളിക്കുവാണോ? എന്റെ പൊന്നു മുതലാളി ഇവര് പത്ത് പൈസയുടെ പണി അറിയത്തില്ല. പിന്നെ ആകെ കൂടെ അറിയാവുന്ന പറഞ്ഞ ഒരുത്തനുണ്ട്, അവനാണ് സമയത്ത് വരത്തുമില്ല. നീതിമാനായ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത പാപിയാണ് ഞാൻ. വാതിൽ തുറക്കുന്നി കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. എന്റെ ദൈവമേ, ഈ പിഴച്ചവൻ കാരണം ഒരു പണിസൈറ്റിലും സമാധാനമില്ലല്ലോ. അല്ല ഇന്ന് യൂദാസിന്റെ ഈ ഡയലോഗ് പറയാനും പറ്റിയില്ല. യേശുവിനെ ഒറ്റിയതുമില്ല, അറിയാമോ? എന്തോ ഇതാരാ ഈ ഒറ്റയാനെ വള്ളിമുറ്റത്ത് കയറ്റിയത്? അയ്യോ അത് ഒറ്റുകാരനല്ല, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ പണിക്കാരൻ. ബൈബിൾ നാടകം പറഞ്ഞ് അങ്ങ് നടക്കുക, ഇന്ന് നാടകം പൊളിഞ്ഞിട്ട് വന്ന് നിക്കുന്ന നിപ്പായത്. ഇന്നെന്താണോ വിശേഷിച്ച് പൊട്ടാൻ കാര്യം? നാടകം തുടങ്ങി യേശു ജനിച്ച് പള്ളിയിൽ പോകുന്നൊരു സീനുണ്ട്. ആ സീനിന്റെ ഗ്യാപ്പിൽ കയറി ഞാൻ യേശുവിനെ അങ്ങ് ഒറ്റി. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നാട്ടുകാർ ഏതൊക്കെ വഴി വന്നെന്നറിയല്ല, ഒരുമത്തി ഓടി ഞാൻ ഇവിടെ എത്തി. ഓളമ സമയം തീരെ ഇല്ല, പെട്ടെന്ന് ആ സ്റ്റാറിന്റെ അളവ് എന്നെടുക്ക്. കപ്പ്യാർ അവിടെ കാണും.
നാഥം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നല്ലേ? നിനക്കൊക്കെ പാപം കിട്ടുവോടാ? ആ യൂദാസിന്റെ പുറകെ മദ്ദലിന്റെ പറയവും കണ്ടവന്റെ ഏറം കൊണ്ട് ഞെത്തിയല്ല. രക്ഷപ്പെട്ടു. നീ എന്റെ പിറകെ ഉണ്ടായിരുന്ന എടാ യൂദാസ്, നീ ഒറ്റ കാരണമാടാ നാടകം പൊളിഞ്ഞത്. നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞ ആദ്യമേ കയറി യേശുവിനെ ഒറ്റ നാട്ടുകാരെ മൊത്തം കല്ലെടുത്തറിയുമ്പോ എനിക്ക് ഓടാതിരിക്കാൻ പറ്റോ? ഞാൻ മഗ്ദലനെ മറി ആയിപ്പോയില്ലേ? പാവം പിടിച്ച നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? പള്ളിമുറ്റം തല്ലറ വീട്ടു ജോലിയൊക്കെ ആയിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ? നാടകവും അഭിനയൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ് മുതലാളി, അതുകൊണ്ടല്ലേ ഞാൻ ഈ ഏറൊക്കെ കൊള്ളുന്നത്. മറിയാമയ്ക്ക് അറിയാവല്ലോ, പഴയ പണിക്കാരെല്ലാം പണിയല്ല ഇട്ടച്ച് ഇവിടുന്ന് പോയേക്കുക. അതുകൊണ്ട് പുതിയ പണിക്കാർക്ക് സഹായമായിട്ട് മറിയാമ ഇവിടെ ഒന്ന് നിക്കണം. അതുകൊണ്ട് ഇവന്മാർ ഇവിടുന്ന് പോകാതെ ഇവന്മാരെ തഞ്ചത്തിലൊന്നും മയക്കി ഇവിടെ നിർത്തണം. അതിനുള്ള പ്രതിഫലം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് തന്നോളാം. ശരി യേശുനാഥ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ബാഹുബലി സിനിമയിൽ സെറ്റിട്ട സാബുസൂറിലോ രാജാ രവിവർമ്മയോ ഒന്നുമല്ല. എല്ലാം കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് പിടിപ്പിച്ചു. എന്നാ നോക്കിയിരിക്കുക, യൂദാസ ടൂൾസ് എടുക്കാം, ലാസറെ വണ്ടി ഇറക്ക്. അയ്യോ സോളമാ പോകരുത്, ദയവായി ഇത് പോകരുത്. ഞാൻ പോകുന്നു പറഞ്ഞാ പോകും 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 പോകും. അതെ, നമ്മളെ നാടകത്തിൽ സ്ഥിരമായിട്ട് ഏറുകൊള്ളുന്ന മഗ്ദലന മറിയം. അപ്പോ പള്ളിയിലെ തൂപ്പുകാരിയും കൂടാ നമ്മളെ സഹായിക്കാനായിട്ട് വന്നതാ. അല്ല കൊച്ചൊന്ന് ആലോചിച്ച് നോക്കി, എന്നെ കാണാൻ സുന്ദരനാണ്. ഞാനാണ് കല്യാണവും കഴിച്ചിട്ടില്ല, 32 വയസ്സുമായി, ആലോചനകൾ സ്വീകരിക്കുന്നുണ്ട്. അത് വിട്, ഈ പാവപ്പെട്ട മുതലാളി ഈ ഒരു പുൽക്കോടും നിസ്സാരം 50 അടിയുടെ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇവന്മാർക്ക് പറ്റത്തില്ലെന്ന് മാടി. ആശാൻ പറഞ്ഞ ഇത് സാബു സുരലിനെ കൊണ്ടേ പറ്റുള്ളൂ. സാബു സുരൽ എന്ന് പറഞ്ഞാൽ എന്നാ ഒരു കൊട്ടാരം മാത്രമേ ഇട്ടിട്ടുള്ളൂ, നമ്മള് ഇസ്രായേലാ സെറ്റ് എടുത്ത ഇസ്രായേല്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ നിർത്തിയേക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ അപ്പൻ ഒരു കുത്തുകേസിലെങ്കിൽ ജയിലില്ല. എല്ലാ കാര്യത്തിലും ഇവിടെ പുറകെ നടന്ന് ശല്യം ചെയ്തേന്. സോളമാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഈ കൊച്ചുണ്ടല്ലോ ഇവള് പഞ്ചഭാവ, പിന്നെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. യൂദാസേ ടൂൾസ് അവിടെ വെക്കാം, ലാസർ വണ്ടി സ്റ്റാൻഡല്ലടാ. നീ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം എന്താന്ന് വെച്ചാ നീ അങ്ങോട്ട് നിന്ന് റെഡിയാക്ക. ചെല്ലു കേട്ടോ. ആ ശരി മുതലാളി. മറിയാമോ പിന്നെന്ത്? ഞാൻ മറിയാമേ ഇച്ചിരി വെള്ളം തരാമോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതല്ലേ. അതായിരുന്നു മറിയാമോ, ഒരല്പം ജലം തരുമോ കുടിക്കാൻ? എന്താ വിളിച്ചേ? ഇച്ചായാന്ന്. മേശരി എന്തോന്ന് മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണം. കേടേ വന്ന് കേറിക്കോളും. ഇച്ചായ മറിയാമ എന്താ വിളിച്ചേ? എന്നാ ചെവി കുരുവാ, ഇച്ചായാന്ന്. എടാ ഇവിടെ എന്തോരം പണിയുണ്ടാ, അത് പോയി ചെയ്ത് രണ്ടും കൂടെ എനിക്കിട്ട് പണിയാതെ പോ. ആണ്ട പുല്ല അവളും പോയോ? എന്റെ കർത്താവേ, ഇത്രയും വലിയ പണി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. എന്റെ യേശുവേ. അയ്യോ എന്റെ യേശുവെ, ഞാൻ വിളിച്ചപ്പോ തന്നെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടോ? സോ ഇത് ആരെ ഒന്ന് വിളിച്ചു കാണിക്കുന്നത്? അന്വേഷിപ്പിൻ, കണ്ടെത്തും.
ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ പോയതാ. മറിയാമ്മേ, എന്താ ഇച്ചായ? കർത്താവ് എന്നോട് പറഞ്ഞു അന്വേഷിപ്പിൽ കണ്ടെത്തുമെന്ന്. ഞാൻ കണ്ടെത്തി ഇച്ചായ. സ്വയം വര ചന്ദ്രികേ സ്വർണമണി മേഘമേ ഹൃദയ രാഗദൂതു പറയാമോ പ്രണയമധുരം അവൾ കാ പകർന്നു വരുമോ കൊഞ്ചും കളിക്കൻ ഞാൻ വീണ്ടും വരും. അയ്യോ, വീണ്ടും പോയോ? കർത്താവേ, ഞാൻ കണ്ടു. എടാ ഓടി വാടാ, ഞാൻ കണ്ടെന്ന്. ഏ സോളമാ, എടാ നീ എന്നെ ഈ കിടന്ന് പിച്ചും പേയും പറയുന്നത്? അയ്യോ, എന്റെ പൊന്നു മുതലാളി, ഞാൻ പിച്ചും പേയും പറഞ്ഞല്ല, ഞാൻ സത്യമായിട്ട് കർത്താവിനെ കണ്ടെന്ന്. ഓ പിന്നെ, എത്ര നാളും പള്ളി കിടന്ന് കറങ്ങിട്ട് ഞാൻ കണ്ടില്ലല്ലോ കർത്താവിനെ. പിന്നെ ഞാൻ നീ. ഓ, ഈപ്പച്ചന്റെ പണികാരനല്ലേ, പണി ഇട്ടച്ച് പോലുള്ള അളവായിരിക്കും കർത്താവിനെ കണ്ടെന്ന്. അപ്പൊ ഈ വർഷം ഈപ്പച്ചൻ നടത്തുന്ന ക്രിസ്മസ് ആഘോഷം പൊളിഞ്ഞു. എന്റെ പൊന്നു മറിയാമേ, നീ എങ്കിലും ഒന്ന് വിശ്വസിക്ക്. എന്റെ ഇച്ഛായ കാണാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളല്ലേ പറഞ്ഞ കാണാതെ വിശ്വസിക്കുകയല്ലെന്ന്. ദേവിക്കുന്നു നോക്ക്, ഇത് നമ്മുടെ കൃഷ്ണനല്ലേ? അയ്യോ, യേശുക്രിസ്തുവിനെ ശ്രീകൃഷ്ണനെ കണ്ടാ തിരിച്ചറിയാൻ മേളാപ്പ. അങ്ങനെ അല്ലെന്ന്, ഞങ്ങളുടെ ജീസസ് നാടകത്തിലെ യേശുവിന്റെ വേഷം ചെയ്യുന്ന രാധാകൃഷ്ണൻ. അയ്യോ, ഇതൊക്കെ സത്യമാണോ കർത്താവേ? അല്ല രാധാകൃഷ്ണ. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ കർത്താവല്ല, നാടക നടൻ രാധാകൃഷ്ണനാ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കമ്മറ്റിക്കാരുടെ കയ്യിൽ നിന്ന് നാടകത്തിന് വേണ്ടി വാങ്ങിയ 30,000 രൂപയും കൊണ്ടാണ് ഈ നിക്കണ യൂദാസ് അവിടുന്ന് മുങ്ങിയത്. കൃഷ്ണ, കർത്താവിന്റെ വേഷം വിട്ട് വെറുതെ കള്ളം പറയരുത്. ആരടാ കള്ളം പറഞ്ഞത്? നീ ഈ പള്ളിയിലോട്ട് കയറി വരുന്നത് കണ്ടിട്ടാണ് ഞാൻ പുറകെ വന്നത്. യൂദാസേടെ നീ കളിക്കരുത്, ഞാൻ മര്യാദയ്ക്ക് എന്റെ പൈസ എടുക്കും. എന്റെ സ്വഭാവം പറഞ്ഞ വെറും കൂറയാണ് ഞാൻ. നീ കാശും വാങ്ങി കീശ വെച്ചിട്ട് മിണ്ടാൻ നടക്കുവാണല്ലേ, എന്റെ പൈസ ഇങ്ങോട്ട് നാടാ കള്ള. നിർത്താൻ. ദൈവപുത്രനായ കർത്താവിന്റെയും ശിഷ്യന്റെയും വേഷമിട്ടിങ്ങനെ തമ്മിത്തല്ലാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇപ്പച്ച, എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഇവരെ? അത് പിന്നെ അച്ചോ, ഈ ആഘോഷം ഗംഭീരമാക്കാൻ വേണ്ടി ഞാൻ ഈ പച്ചോ. അച്ചോ, ഇങ്ങനെയൊന്നും അല്ലടോ ആഘോഷം ഒരുക്കേണ്ടത്. ഈ പൈസ കൊണ്ടുള്ള മത്സരമല്ല ക്രിസ്മസ് ആഘോഷം. പുൽക്കൂടും നക്ഷത്രവും ഒക്കെ ചെറുതായാലും സാരമില്ല. താനീ പൊടിക്കുന്ന കാശുകൊണ്ട് നമ്മൾ ഇടവകയിൽ വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്കൊരു നേരത്തെ ആഹാരമോ ഒരു വീടോ വച്ചു കൊടുത്താൽ നിനക്ക് പുണ്യം കിട്ടും. ഈ വരുന്ന ക്രിസ്മസ് ആഘോഷം അങ്ങനെ നമുക്ക് ഗംഭീരമാക്കാം. എല്ലാരും നിർത്തണേ, നമ്മൾ നേരത്തെ നാടകം കളിച്ച പള്ളിയിലെ പ്രസിഡന്റിന്റെ ഫോൺ. ഹലോ. ഏ, ഓഹോ, അപ്പൊ നമ്മുടെ കാശുമായിട്ട് മുങ്ങിയത് യൂദാസ് അല്ലല്ലേ, പത്രോസ് ആണല്ലേ. എടാ പത്രോസേ, എങ്ങനെയുണ്ട് ഇപ്പൊ സത്യം മനസ്സിലായില്ലേ? നീയൊക്കെ കൂടെ ഈ പാവ യൂദാസിനെ തെറ്റിദ്ധരിച്ചില്ലേ? ആഹാ, പത്രോസ് ആണാ കാശെടുത്ത്. എന്നാ കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട, അവനിങ്ങ കൊണ്ട് തരുവന്നേ, അവ ഒരു പാവ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ പോൾക്കോട് സ്റ്റാറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ വർഷത്തെ ക്രിസ്മസ് അടിച്ച് പൊളിക്കാം. ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. മലികാന്റി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തമാശ ആയിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, യേശു ക്രിസ്തു വന്നതും ഞാൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞു പോയതും ഒക്കെ, അതൊക്കെ ആ സൈഡൊക്കെ അല്ല ഗംഭീരമായിരുന്നു.
കുറച്ചും കൂടി ഒരു സംഭവം ഒരു അതിനകത്ത് വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്കൊരു ചെറിയ കാരണം ഇപ്പം നമ്മൾ പുൽക്കൂട് മാത്രമാണ് ഇതിനകത്തെ സംഭവം. പിന്നെ അവിടെ നടന്ന കുറച്ച് ബഹളങ്ങളും ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. കാരണം നിങ്ങളെല്ലാം നല്ല അഭിനേതാക്കളാണ്. പക്ഷേ എൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടി ഒരു ഹ്യൂമറസ് ആക്കാമായിരുന്നു എന്ന് മാത്രം എനിക്ക് തോന്നി. പക്ഷേ അതർവൈസ് നല്ല സംഭവമായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ സുബ്രനും കുമാരനും ഞാനും ജോയും ഇവരെല്ലാവരും കൂടെ ഈ സമയമാകുമ്പോൾ ഒരു പുൽക്കൂടുണ്ടാക്കും ക്രിസ്മസിന്. അപ്പം എൻ്റെ ഒരു 10-15 വയസ്സ് വരെ തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചിമാർ അനിയത്തിമാർ ഇവരൊക്കെ ഉണ്ടെങ്കിലും നമുക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട് അവരെ കാണുമ്പോൾ. പുൽക്കൂട് കാണുന്നത് പോലെ തന്നെ അവിടെ ഈ ക്രിസ്മസ് ഫാദറായിട്ട് ചില മിഠായി കൊടുക്കുക. മിഠായി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു നുള്ള് അവരുടെ കയ്യിൽ അത് അത് കുഴപ്പമില്ല, മീട്ടിയിൽ വിടില്ല, അല്ല അതൊരു ഇഷ്ടം. അപ്പം എന്തായാലും ആ പഴയ കാലം ഓർത്തു. പിന്നെ ഈ പറഞ്ഞതുപോലെ തമാശകൾ നമ്മൾ ചിലത് ഏറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ബാക്കിയുള്ള അഭിനയവും കാര്യങ്ങളും യേശു ക്രിസ്തു ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ തോന്നി അദ്ദേഹം ക്രിസ്തുവാണോ എന്ന് തോന്നിപ്പോയി. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പള്ളി പെരുന്നാളുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ തമ്മിലുള്ള ആ കിടമത്സരം, അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ആ കിടമത്സരം നല്ല പോയിന്റ് ആയിരുന്നു, നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കരോൾ ഗാനങ്ങൾ അത് ഏറ്റവും മോഡേൺ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഇവിടെ ഗിറ്റാറിൻ്റെ സ്റ്റൈലിലൊക്കെ യോയോ സ്റ്റൈലിൽ അവതരിപ്പിച്ചത്, അത് കാലത്തിനനുസരിച്ച് ഈ പ്രാർത്ഥനാ ഗീതങ്ങളിൽ വരുന്ന മാറ്റം അത് രസകരമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു മേള കൊഴുപ്പുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻസ് അതിൽ, ആ ഏരിയയിൽ അത് മുമ്പൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ കഴിയുന്നില്ല, ഒപ്പിച്ചു. ദാറ്റ്സ് ഓൾ. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക്സ് സർ. ഓക്കേ. ഷിയാസ്, നമ്മുടെ നാട്ടിലൊരു ക്രിസ്മസ് കരോൾ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ സാന്റക്ലോസ് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ആക്ച്വലി ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി നിന്നാ ബിലോങ്സ് ടു ഇന്നോസെൻറ്റ് ചേട്ടൻ പറയുമ്പോൾ ഞാൻ എൻ്റെയും സ്റ്റോറി ഓർത്തുപോയി. ഞങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പം സാന്റക്ലോസ് വരുമെന്ന് കാത്തിരിക്കും, ഗിഫ്റ്റ് കൊണ്ടുവരും, ചോക്ലേറ്റ്സ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് അതും എല്ലാം എഴുതി വെച്ച് ഞങ്ങൾ പാട്ടെല്ലാം പാടി അങ്ങോട്ട് കൊടുക്കണേ. സോ അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷനൊക്കെ വെച്ചിരിക്കും. സോ ഇന്ന് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഓ ഇന്നത്തെ ക്രിസ്മസ് ഇപ്പം തന്നെ ആഘോഷിക്കുവാന്ന്. ജീസസ് ക്രൈസ്റ്റ് പോയിട്ട് പിന്നെ വേറെ ഒരു കഥ വന്നപ്പോൾ അത് എന്താന്ന് മനസ്സിലായില്ല, അത്രയ്ക്ക് കോമഡി ആയിരുന്നു. ബട്ട് റിയലി ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു. മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. മലിക് ആന്റി, ഓൺ 30 27. താങ്ക് യു സർ. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 91/100. താങ്ക് യു. സൂപ്പർ. ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം മാത്രം സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റോറി സീസൺ 2 വൈൻഡിങ് അപ്പ്. ഓമാ ദോസ്തീ ഹം നഹീ തോഡെങ്കേ തോഡെങ്കേ. തൊപ്പി എങ്ങനെയാണ് ഇരുന്നത് ഇങ്ങോട്ട് വന്ന വഴിക്ക്? എന്റെ തൊപ്പിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം തന്റെ സിബിട്. ഇതിലേ വരൂ വിധി തീർത്ത വിരഹങ്ങളെ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കാനമിളയ്ക്ക് പോവാം. കാണിച്ചത് എന്താ സാറേ? എന്താ ഇപ്പൊ കാണിച്ചത്? അല്ല സാറേ, അത് സല്യൂട്ട് ചെയ്തത് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? ഒരു തലയണ വെച്ച് തരട്ടെ കിടക്കാൻ വേണ്ടി. തലവേണ വേണ്ട, ശീലമില്ല. ഒരു ഷീറ്റ് കിട്ടിയാ നല്ലായിരുന്നു. ദാണ്ട ഇതിന്റെ അടിയിലോട്ട് നോക്കിയാണ് ഷീറ്റ് ഇരിക്കുന്നത്. ദാണ്ട കയറി എടുത്താണ്.